الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ومانا بيتا أستاذ ماري متيودي كودي مطالم سورت كلي نام إن نينغال دموبيل أعتذر أي دندو ديشم وري كوتش كدا برسعم أودر بيكانان نينغال إيدي أودر بيكنا كدا ده بير نحاوندي هنادكيا بلن نايعن തുടങ്ങി ഞങ്ങൾ നദനിലായി തേടി തിരുസ്വലാത്തും പുണ്യർസൂലും പാടി പറഞ്ഞിടാം പോരാട്ടത്തെങ്ങൾ ചൂടി പൊറുത്തിടാൻ ഉമർ ഫാറൂഖ് കൂടി കാദിസിയ യുദ്ധമെന്ന് കാരുടെ കിസ്സയം കാത്തു കാട്ടിരുന്നു ഉമറുൽ ഉമറിയെ കാത്തു വെച്ചൊരു കാവലൈനു മാനബുൻ ഹുസരി ഇത് മുത്തസ്ലാമിൻ രക്ഷകനായി വന്നൊരു ഹവന്തിൽ ഇത് മുത്തൊളിദീനിൻ്റെ പത്തരമാറ്റിൻ്റെ പ്രയോട്ടത്തിൻ്റെ ചരിതമുരുകുന്നു കഥയിലരുതുന്നു കുളിർ പകരുന്നു ഹരഹരമായി ചരിതമുരുകുന്നു കഥയിലരുതുന്നു കുളിർ പകരുന്നു ഹരഹരമായി ധീരാലും ധീരമായ ഉമർ ഫാറൂഖിൻ്റെ ഭരണകാലം സഹദ് ബിൻ അബി വക്കാസിൻ്റെ സൈന്യം കിസ്ര കോട്ടം തകർത്ത ഖാദിസ് സൈന്യം വിജയിച്ച സന്തോഷനിമിഷം പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ കിസ്രയുടെ സൈന്യത്തിന് കിസ്രയുടെ പോർഷൻ സൈന്യത്തിന് നിൽക്കാൻ പറ്റില്ലായിരുന്നു ഖാദിസക്കിടയിൽ ഒന്നു കൊടി കിടക്കുന്ന കബന്ധങ്ങൾക്ക് പകരം ചോദിക്കാൻ പോർഷ്യ കോപ്പുകൊട്ടുകയാണ് ഇത്തവണം യുദ്ധം ചെയ്യാൻ ഉമർ ഫാറൂഖ് തീരുമാനിച്ചു പക്ഷേ അന്യായികൾ പറഞ്ഞു വേണ്ട അമീരിൽ അങ്ങേ യോഗ്യനായ പല നായകനെ നിയോഗിച്ചാലോ അങ്ങനെയാണെങ്കിൽ ശത്രുക്കളെ കണ്ടാൽ സ്ഥിര വേഗത്തിൽ ആക്രമിക്കുന്ന ഒരു തീര യോദ്ധാവിന് ഞാൻ പറഞ്ഞേക്കുന്നു ധിക്കാരിയായ അനുസരവാനത്തെ സൈന്യത്തെ തുരത്താൻ ആ യോദ്ധാവിന് കഴിയുമെന്ന് ഉമർ ഫാറൂഖിന് അറിയാമായിരുന്നു ഖലീഫ ഉമർ കത്തെഴുതി അതെ നമ്മുടെ കഥാനായകൻ ബിൻ ഉമർ ബിൻ ഖത്താബ് ഇലാ നഹ്മാൻ ബിൻ മുക്രീം ഉദിമദിയായുദിച്ച താരം പുന്നരേ നോമാൻ അധിപതി അഹദോൻ്റെ ദീനിൻ കാവലായി നോമാൻ തിരിച്ചവർ തിരുദീനിലേക്കായി കാവലേകുവാൻ ദിരശുജായെന്ന് വന്നതാ ദീന രക്ഷ തന്നതാ ശത്രുവിരുടെ മണ്ണിലുണ്ടതാ കടസ്ഥമായ തീർത്തതാ നേരിടെ നിത വന്നതാ നല്ലൊരു തന്ത്രം ഓർത്തു നിന്നതാ നല്ലൊരു തന്ത്രം ചൊന്നതാ നല്ലൊരു തന്ത്രം ഓർത്തു നിന്നതാ നല്ലൊരു തന്ത്രം ചൊന്നതാ നഹ്മാൻ 1.5 ലക്ഷം ശത്രു സൈന്യം നഹാവന്തിയിൽ തമ്പടിച്ചിരിക്കുന്നു സംഘിച്ചു നിൽക്കാൻ സമയമില്ല ഉടനെ പുറപ്പെടുക കൽപ്പന കേൾക്കേണ്ട താമസം നഹ്മാൻ തന്റെ സംഘമായി കൊതിച്ചു ശത്രുക്കളുടെ തന്ത്രം മനസ്സിലാക്കാൻ നഹ്മാൻ തന്റെ സംഘമായി ബുദ്ധി സാമർഥ്യം തണ്ടയിടമുള്ള ഒരു രഹസ്യ സംഘത്തെ നിയോഗിച്ചു മുസ്ലിം സൈന്യത്തിന്റെ കുതിരകൾ പെട്ടെന്ന് നിന്നു എന്ത് പറ്റിയെന്ന് അറിയാൻ നിലത്തിരിഞ്ഞ സംഘം ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി അതേ മുസ്ലിം സൈന്യത്തെ തടയാൻ പോർഷം പട്ടാളം നിലത്ത് മുഴുവനും ഇരുമ്പാണികൾ നിരത്തിവെച്ചു മുസ്ലിം സൈന്യത്തിന്റെ കുതിരകൾ കുതിച്ചു വരുമ്പോൾ ഇതിൽ കുടുങ്ങി നിലം പതിക്കണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം തടസ്സം മനസ്സിലാക്കിയ നഹ്മാൻ ബിൻ മുക്രീമിന്റെ സൈന്യം നഹ്മാൻ ബിൻ മുക്രീമിനോട് രംഗം വിവരിച്ചു ബുദ്ധിമാനായ നഹ്മാൻ അവരോട് എന്തോ പറഞ്ഞു ആവേശത്തിൻ പടയളിയാണ് ആതിര തോൽക്കും സംഗമിതാണ് ആരംഭാദീനിനെതിരാണ് നഹാവന്തിൻ തന്ത്രം വേനിന്നൊരു വരവാണ് നോമാനോരും അടരാടാടടി വേൾക്കുകയാണ് അശോറുടെ നന്ന കുതിർപ്പാണ് ആവേശത്തിൻ പടയളിയാണ് ആതിര തോൽക്കും സംഗമിതാണ് ശത്രുക്കളെ കബളിപ്പിക്കാൻ നഹ്മാന്റെ ബുദ്ധിയിലെ ഒരു സൂത്രം നഹ്മാൻ തന്റെ സംഘത്തോട് മന്ത്രിച്ചു നിങ്ങൾ ശത്രുക്കളെ കാണും വിധം ചൂട്ട കത്തിച്ച് ശബ്ദമുണ്ടാക്കി ഓടണം അവർ നിരത്തിയിലും ബാണികളെ കണ്ട് മുസ്ലിം സൈന്യം പിന്തിരിഞ്ഞ് ഓടി നിധരിച്ച് ആ തടസ്സം മുഴുവനും നീക്കം ചെയ്യണം ഉടനെ തന്നെ നമ്മുടെ സൈന്യം പോയി അവർ ആക്രമിക്കുകയും ചെയ്യണം നഹ്മാൻ ഇബ്നു നുക്രിമിന്റെ പടനായകൻ നഹ്മാൻ ഇബ്നു നുക്രിം നിയോഗിച്ച നല്ല നായകമായിരുന്നു പടനായകൻ പറഞ്ഞതുപോലെ തങ്ങളുടെ ദൗത്യം അവർ ഭംഗിയായി നിർവഹിച്ചു അമ്പർ വിട്ടിയായ പോർഷൻ സൈന്യം അവർ പിന്തിരിഞ്ഞ് ഓടി നിതറിച്ച് ആ തടസ്സം മുഴുവനും നീക്കം ചെയ്തു ഉടനെ തന്നെ നഹ്മാൻ ബിൻ ഉക്രമിന്റെ സൈന്യം നഹാവന്തിയെ കോരിത്തേൽപ്പിച്ചുകൊണ്ട് കുതിരക്കുടുംബടികൾ കേൾക്കുകയായി നിന്റെ ആടെ ജയപൂണ്ടാടേ
നിണ്ടാടെ നിണ്ടാടെ ജപുണ്ടാടെ തക്ബീറുലർക്കുന്നു പെരു പരമുഴുകിക്കൊണ്ട് ഒരു പടകുതിപ്പ് ലക്ഷം പേരിയോന്റെ പരിശുദ്ധ മതത്തിന് കവചമയിരിപ്പ് ചുവട് പിടിച്ചു കൊതിച്ച് ദഹിച്ച് ലഹിച്ച് മതിച്ചുടയോനെ വിളിച്ച് നഹവന്ത് വിറച്ചിടുന്നേ നോമാൻ കൊതി കൊതി ചേരിടുന്നേ സൈന്യം ഉയർത്ത ശുചാത്തോടെ പെൺകൊടി ചൂടി നിണ്ടാടെ നിണ്ടാടെ ജപുണ്ടാടെ പടനായകൻ ഹാൻ പ്രഖ്യാപിച്ചു, ഞാൻ ആദ്യമായി തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകണം, രണ്ടാമത് തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾ ആയുധങ്ങളെ കയ്യിലേറ്റണം, മൂന്നാമത് തക്ബീർ കേട്ടാൽ ചീത്ത പുലികളെ പോലെ ഉദിച്ചു ചാടണം. ഹാവന്തി എന്ന തടകത്തിൽ മുസ്ലിമിന്റെ പൊറുക്കുട്ടികൾ കുഫറിന്റെ കവരങ്ങളെ ഒന്നൊന്നായി ഭഗവരുത്തി. ശത്രുക്കളിൽ നിന്ന് പ്രവേശിച്ച രക്തം കൊണ്ട് ആ തായ്വരയിൽ ജഞ്ചാലമിളങ്ങി. പോരാട്ടത്തിന്റെ വധന തടയമായി ഉയർത്തി ഇസ്ലാമിന്റെ പൊറുക്കുട്ടികൾ ആ റാണാ രംഗത്തിൽ ഉയർച്ചു നിന്നു. അപ്പോഴാണ് സംഭവിക്കുന്നത്, അതെ, നുഹ്മാൻ ഇബ്നു നുഖൈലിന്റെ പടക്കുതിര രക്തത്തിൽ മുഴുകി നിലം പതിച്ചു കൊണ്ടിരുന്നു. രംഗം കണ്ട സഹോദരൻ ഓടി അടിക്കുകയായി, ദീനിന്റെ രനാംബോവി നഹാബന്ദിൻ ദിരിമാരി നോമാനെന്ന മഹാനോ സഹദ തേടി കൈവിട്ട പതകയെ കൈ നീട്ടി പിടിച്ചു തൻ മഹാദേര മഹാനോരെ പുതപ്പാൽ മൂടി പോരാട്ടം വിജയിച്ച പടച്ചോന്റെ പടയാടി പടനായകരെ കാണാൻ തടിച്ചു കൂടി പോരാട്ടം വിജയിച്ച പടച്ചോന്റെ പടയാടി പടനായകരെ കാണാൻ തടിച്ചു കൂടി. ശക്തമായ അവീച്ചയിൽ ആ തീരയോധാവ് ഇട പറഞ്ഞു. ഇസ്ലാമിന്റെ പതാക നുഹ്മാൻ ഇബ്നു മുക്രിമിന്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീഴാനാഞ്ഞു. രംഗം കണ്ട സഹോദരൻ ഓടി അടുത്തുകൊണ്ട് ആ ഇസ്ലാമിന്റെ പതാകയെ കയ്യിലേറ്റി. ഇസ്ലാമിന്റെ സൈന്യം നിലം പതിച്ചെന്നറിഞ്ഞാൽ ഇസ്ലാമിന്റെ പൊറുക്കുട്ടികൾ ചിതിരിപ്പോകും, അത് ഒരിക്കലും സംഭവിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നുഹ്മാൻ ഇബ്നു മുക്രിമിന്റെ ശരീരം ഒരു പുതപ്പ് കൊണ്ട് മൂടി. ആ സഹോദരൻ പോർഷം പട്ടാളത്തെ നേരെ കുതിച്ചു, ശത്രുക്കളെ തായ്വരിൽ നിന്ന് വിരണ്ടോടി. ശത്രുക്കളെ ആ തായ്വരിൽ നിന്ന് വിരണ്ടോടി. അപ്പോഴാണ് സംഭവിക്കുന്നത്, അതെ, നുഹ്മാൻ ശത്രുക്കളെ ആ തായ്വരിൽ നിന്ന് വിരണ്ടോടി. നുഹ്മാൻ തന്റെ സൈന്യം നല്ല സൈന്യമായിരുന്നു. ബുദ്ധിമാനായ നുഹ്മാൻ അവരോട് പറഞ്ഞു, ശത്രുക്കൾ മുസ്ലിം സൈന്യത്തിന്റെ പൊറുക്കുട്ടികൾ വിജയം കൈവരിക്കുന്നത് കൺകുളിർന്നുകൊണ്ട് കണ്ട് ആ തീരയോധാവ് പുഞ്ചിരിത്തോകി യാത്രയായി. കണ്ണിരയെ കണ്ണിരയെ വിജയം വേണ്ട സൈന്യാധിപനും പൊളിയുകയാ ഇസ്ലാമിൻ പൊൻകൊടി ചൂടിയ ചരിതം ഇതിവിടെ തീരുകയാ. ചരിത്ര പുസ്തകം നമ്മൾ തൽക്കാലമിടെ അടിച്ചു വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.